നേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള വടംവലിയിൽ ആടി ഉലയുകയാണ് മുസ്ലിം ലീഗ്. ജനറൽ സെക്രട്ടറിയാകാൻ കച്ചമുറുക്കി എം കെ മുനീറും പി എം എ സലാം രംഗത്തെത്തിയതോടെ പാർട്ടി രണ്ട് തട്ടിലായി. വൈകിട്ട് ചേരുന്ന സംസ്ഥാന കൗൺസിലിന് ശേഷം നേതൃകാര്യത്തിൽ വ്യക്തത വരും. കോടതിയിലെ കേസുകൾ ഭാരവാഹി തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് പി എം എ സലാം ഉള്ളത്. സംസ്ഥാന കൗൺസിൽ കൂടാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. എറണാകുളത്തെ ജില്ലാ കൗൺസിൽ കൂടി സംസ്ഥാന കൗൺസിൽമാരെ തെരഞ്ഞെടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. എറണാകുളത്തെ ജില്ലാ കൗൺസിൽ കൂടി കൗൺസിലർമാരെ തെരഞ്ഞെടുത്തു, മിനിസ്റ്റർ ഒപ്പിട്ടു, റെക്കോർഡുകൾ ആക്കി, ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൗൺസിൽ കൂടാൻ ഒരു പ്രയാസമില്ല. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, പടക്കാട്ടെ തങ്ങളുടെ തണലിലുള്ള മുനീറോ അതോ കുഞ്ഞാലിക്കുട്ടിക്ക് ഒപ്പം നിൽക്കുന്ന പി എം എ സലാമോ, ഈ രണ്ട് പേരിൽ ആരായിരിക്കും, ആർക്കാണ് മുൻതൂക്കമുള്ളത്, ചരടുവലികൾ എങ്ങനെ പുരോഗമിക്കുന്നു, ഇന്നത്തെ കൗൺസിൽ യോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷ, മുസ്ലിം ലീഗിൻ്റെ പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പാർട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ അത് തങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു, പാർട്ടിയുടെ പൊതുധാരണയായിട്ട് വരുന്നു, അത് പൊതു തീരുമാനമായി കൗൺസിലിൽ പ്രഖ്യാപിക്കുന്നതായിരുന്നു രീതി. പക്ഷേ ഇത്തവണ പി കെ കുഞ്ഞാലിക്കുട്ടി സമാനമായ രീതിയിൽ പി എം എ സലാം ജനറൽ സെക്രട്ടറിയായി വരട്ടെ എന്നുള്ളൊരു തീരുമാനമെടുത്തു. പക്ഷേ മറുനീക്കം എതിർചേരിയുടെ ഭാഗത്തുനിന്നുണ്ടായി. എം കെ മുനീറിനെ ജനറൽ സെക്രട്ടറിയാക്കണം, വളരെ കടുത്ത സമ്മർദ്ദവും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കവുമായി മറുവിഭാഗം മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. ഇത് ഒരു ഘട്ടത്തിൽ എം കെ മുനീറിന് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കുക എന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും പി കെ കുഞ്ഞാലിക്കുട്ടി വളരെ ഉറച്ച നിലപാടിൽ എടുത്തു. അതായത് പി എം എസ് സലാമില്ലാതെ മറ്റൊരു ഓപ്ഷൻ തനിക്കില്ല എന്ന് അദ്ദേഹം ഉറച്ച നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന കൗൺസിൽ ചേരാൻ ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. ആ കൗൺസിലാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഈ കൗൺസിലിന് മുന്നോടിയായി ഒരു ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഭാരവാഹികളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന ഒരു പൊതുധാരണ രൂപീകരിക്കുന്ന രീതിയായിരുന്നു ലീഗിനുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇതുവരെ അത്തരമൊരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഉന്നതാധികാര സമിതി യോഗം ചേരുകയാണ്. ഈ യോഗത്തിലും ഉന്നതാധികാര സമിതിയിലും കടുത്ത നിലപാട് ഇരുപക്ഷവും എടുക്കും തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ സംസ്ഥാന കൗൺസിലിലേക്ക് അത്തരം ഒരു തർക്കവുമായി സംസ്ഥാന കൗൺസിലിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെ അതിൻ്റെ പ്രതിഫലനങ്ങൾ സംസ്ഥാന കൗൺസിലും ഉണ്ടാവുകയും അത് അസാധാരണമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ നേതൃതലത്തിൽ ഒരു ഐക്യ സ്വഭാവം അല്ലെങ്കിൽ ഏകീകൃതമായ സ്വഭാവം ഉണ്ടാക്കാൻ കഴിയാത്തതും സ്വാധിക്കലി തങ്ങൾ പലരെയും വിളിക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള ഒരു ഏകോപിപ്പിച്ച ഒരു അഭിപ്രായത്തിലേക്ക് പോകാൻ കഴിയാത്തതോടുകൂടി രാവിലെ ഉന്നതാധികാര സമിതി യോഗം ചേരാൻ കഴിയാതെ പോയി. ആ യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ തീരുമാനത്തിനെതിരെ, പി എം എസ് സലാം വരണമെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനത്തിനെതിരെ ഈ ടി മുഹമ്മദ് ബഷീർ, പി വി അബ്ദുൽ വഹാബ്, കെ പി എ മജീദ്, കെ എം ഷാജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായി എതിരഭിപ്രായം പറയുന്നു എന്നുള്ളതാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി വളരെ ശക്തമായ സമ്മർദ്ദം സാധിക്കലി തങ്ങൾക്ക് മേൽ ചുമത്തുന്നു. അതായത് പാർട്ടി നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ പോലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ അസാധാരണമായ നീക്കങ്ങളാണ് നേതൃസ്ഥാനത്തേക്ക് ലീഗിൽ നടക്കുന്നത്. പി എം എ സലാമും ഒപ്പം തന്നെ മുനീറുമാണ് ജനറൽ സെക്രട്ടറിമാരാകാൻ കച്ചമുറുക്കുന്നത്.